മതി. അവനിപ്പോ കരുതയുടെ പുറകെന്ന് മാറാറില്ല. കുറെ കാലം ചേട്ടനോട് പുറകെ നടന്നതല്ലേ? അത് ചുമ്മാ ഒരു നേരം പോക്കിനല്ല. സീരിയസ് ആയ ഒരുത്തിനെ പിടിക്കണമെന്ന് തോന്നി ഞാൻ നിന്നെ പിടിക്കുകയും ചെയ്തു. ഈ പിടിക്കല് മാത്രമേ ഉള്ളോ? അല്ല, കെട്ടുകയും ചെയ്തു. അളിയൻ നമ്മളെ അങ്ങ് മറന്നുവല്ലോ. അല്ല, നീ ഇപ്പൊ അവളുടെ വീട്ടിൽ പറ്റൂരുവാണെന്ന് കേട്ടല്ലോ. മനസ്സിലായില്ല. ആ, നമ്മുടെ മറ്റവളെ ഇന്റർനാഷണൽ. എന്നാലും എന്റെ അളിയ, നീ ഒറ്റയടിക്കും വിഴുങ്ങിക്കളഞ്ഞല്ലോ. അപാര സാധനം തന്നെ. ഒരു ലിസ്റ്റ് നമുക്ക് കൊടുത്താ വർഗീസേ. അല്ലെങ്കിൽ വേണ്ട, അവളുടെ മൂത്ത് മറ്റൊരു കേസ് തൊട്ടുണ്ടല്ലോ. അതായാലും മതി. നീയെ കൂടെ ചേർന്നടാ എന്നെ ഈ നിലയിലാക്കിയത്. ഇനി അവരെ പറ്റി ഒരു ഒറ്റ അക്ഷരം പറഞ്ഞാ നിനക്ക് മറ്റാരെയും പറ്റി പറയേണ്ടതല്ല. റാസ്കൻ, ഇന്നല്ലേ മാധവിമ്മയുടെ മകളുടെ വിവാഹം? ഒന്ന് പോകേണ്ടതായിരുന്നു. അല്ല, അവക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? പഠിച്ചിരുന്നത് അല്ലേ? ഇരിക്കൂ. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മനസ്സിനിഷ്ടപ്പെട്ട ഒരാളിനെ സ്നേഹിക്കുന്നതിൽ എന്തെങ്കിലും അബദ്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കോളേജ് ജീവിതത്തിൽ ഇതൊക്കെ വളരെ സാധാരണമാണ്. കരുതിരിക്കൂ, ഡിഗ്രി എടുത്തിരുന്നെങ്കിൽ നല്ലൊരു വക്കീലിലൂടെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. ഏതെങ്കിലും വിധത്തിൽ സരിത എനിക്ക് സഹായിക്കണമെന്നുണ്ട്. വിരോധമില്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ച ചേച്ചിയാണെങ്കിലും അനുജത്തിയെ സഹായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കരുതിയിരിക്കൂ. എനിക്കെന്നും സരളിയോടുള്ള സ്നേഹം സരിതയോടും ഉണ്ടായിരിക്കും. കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ നൂല്. ആ, ഇനി കാപ്പ് കുടിച്ചിട്ട് മതി. നമുക്ക് കാപ്പ് കുടിക്കാം. ചേച്ചിയും ചേട്ടനും പോയോ? പോയി. ചേച്ചിയുടെ വിവാഹ ദിവസം ഞാൻ വല്ലാതെ ഭയന്നു. സരിതയുടെ വിവാഹമായിരിക്കുന്ന കരുതിയാണ് ഞാൻ അവിടെ ഓടി വന്നത്. എനിക്കെന്താ വിവാഹം കഴിച്ചൂടെ? സരിതയെ മറ്റാരും വിവാഹം കഴിക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. അതിനുള്ളത് അത്രയും ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. സരിത എന്റേത് മാത്രമായിരിക്കണം. എന്നാൽ എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ വെറുപ്പാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടരുത്. വിടാനാ പറഞ്ഞത്? ഇല്ലെങ്കിലോ? പോയിക്കോളൂ.
പഠിക്കുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചോ? ഞാൻ പഠിച്ചില്ലെങ്കിലും ഡാഡിയുടെ അടുത്ത് പണമുണ്ട്. പഠിച്ചൊരു നിലയിലെത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം ഞാൻ മൂലം നശിച്ചു. അവൾക്ക് ആവശ്യമില്ലാത്ത പഠിപ്പും പദവിയും എനിക്കിന് വേണ്ട. എന്നാൽ മോനൊരു കല്യാണം കഴിക്കും, നിന്റെ ഈ പ്രയാസമൊക്കെ മാറും. ഞങ്ങൾക്കും ഒരു ആശ്വാസമായിരിക്കും മോനെ. നമ്പാടും നഷ്ട മകളെ നമുക്കൊന്ന് ആലോചിക്കാം. നല്ല വിദ്യാഭ്യാസവും സൗന്ദര്യവുമുണ്ട്, വേണ്ടുള്ള സ്വത്തുമുണ്ട്. ഞാൻ വിവാഹം കഴിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ പ്ലാംപറമ്പിൽ തോമസ് ജോർജിന്റെ മരുമകളായി വരുന്നത് നമ്പാടം മാഷ്ടർ മകളായിരിക്കരുത്, എന്റെ സരിതയായിരിക്കും. കാരണം ഞാൻ മൂലം ജീവിതം നശിച്ചൊരു പെൺകുട്ടിയാണ്. അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അയാളെ എനിക്ക് ആവശ്യമില്ല. ഈ ജന്മം അയാളുടെ മുഖം കാണുകയും വേണ്ട. നിങ്ങളുടെ മോൻ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ തലവനിക്കണം അല്ലേ? ഒരു പട്ടി എന്റെ കഴുത്ത് താലി കെട്ടണ്ട. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. നിലയിലൂടെ വന്നത് പോകൂ പ്ലീസ്. സരിത, സരിതയില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ഇല്ല ജെയിംസ്, നമുക്കൊരിക്കലും ഒന്നിക്കാൻ കഴിയില്ല. നമ്മുടെ രണ്ടുപേരുടെയും ഹൃദയത്തിൽ മുറിവുകളുണ്ട്. ദയവ് ചെയ്ത് ജെയിംസ് ഉടനെ പോകൂ. സരിത, എനിക്കിതാ തന്റെ. ഇനി മേലിൽ നിന്നെ ഇവിടെ കാണും കണ്ടാൽ അടിച്ചു നിന്ന് എല്ലാം ഒടിക്കും. ഇവനല്ലേടി നിന്റെ കഥാനായകൻ. ഇവനെയൊക്കെ വെളി വെച്ചിട്ടാ മതി, ഇങ്ങോട്ട് വിളിച്ചൊന്നും വരണ്ട കേട്ടോ. നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇതെല്ലാം അടിച്ചുപൂട്ടി ഇങ്ങനെ ചന്ദ്ര വരുന്നത്? എന്നാലാ ക്രിസ്ത്യാനി ചെറുക്കനെ കയറ്റി താമസിപ്പിച്ചോ. ഞാൻ അല്പം അഭിമാനമുള്ളവനാ. നാട്ടുകാരുടെ മുഖത്ത് നോക്കാനൊക്കാത്ത വിധത്തിൽ ഒന്ന് വരുത്തി വെക്കരുത്. ഞാൻ പറയുന്നതനുസരിച്ചാണ് നിങ്ങൾക്കാണ് നല്ലത്. പിന്നെ ഞാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുമെന്നും വേണ്ട. വരി, നമുക്ക് പോ. ഇവിടെ നിന്നും ഏത് വിധേനയും രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഒരുപക്ഷെ ജെയിംസിന്റെ മുമ്പിൽ തോൽവി സമ്മതിക്കേണ്ടി വരും. അയാൾ പശ്ചാത്തപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചേട്ടാ, ഞങ്ങളും വരാം. ഇവിടെ വന്നിങ്ങനെ എത്ര നാളാ ചുമ്മാതിരിക്കുന്നെ? സരിതയ്ക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണ്ടേ കുഞ്ഞെ? ശരി, ഞാൻ ശ്രമിക്കാം. അവളെവിടെ? അവിടെ കൂടെ പഠിച്ചൊരു കുട്ടി ഇവിടെ അടുത്തുണ്ട്. അവളെ കാണാമെന്നും പറഞ്ഞു പോയതാ. ഞങ്ങളിനി പോകുന്നില്ല, ചേട്ടൻ പോണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെയുള്ള വീടോ? അവിടെയുള്ള വീട് വിറ്റിട്ട് ഇവിടെ വേറെ വാങ്ങാന്ന് പറഞ്ഞു. നീ ഇരിക്കെ, ഞാൻ പോയി കാപ്പിട്ടു. ശരി. തനിക്ക് എന്താ കണ്ണ് കണ്ടൂടെ? പെണ്ണുങ്ങളെ കണ്ട പോക്കൃത്രം കാണിക്കുന്നു. ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. നിങ്ങളിവിടെ നിൽക്കുന്ന ഞാൻ കണ്ടില്ല. ഏ, കണ്ടില്ല കാണാതിരിക്കാൻ എന്താ കണ്ണ് പൊട്ടിപ്പോയോ? നിങ്ങൾ പറഞ്ഞതാണ് സത്യം, എന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ല. ചേട്ടാ. എന്താ ചേട്ടാ? രേഖ, എനിക്കൊരു തെറ്റ് പറ്റി. ഞാൻ അറിയാതെ
ഇതൊരു ദേഹത്തൊന്ന് മുട്ടി. ഇതാരാ രേഖ? ഞാൻ പറയാറില്ലേ എന്റെ ഒരു കൂട്ടുകാരിയെ പറ്റി, സരിത. സരിത, ദൈവം എന്നെ ശിക്ഷിച്ചത് ഇങ്ങനെയായിപ്പോയി. എല്ലാവർക്കും വെറുക്കാൻ വേണ്ടി. 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 എങ്ങനെ മനസ്സിലായി? രേഖയുടെ കാലിൽ പാദസരമുണ്ട്. അമ്മയാണെങ്കിൽ അമ്മാവന്റെ വീട്ടിൽ പോയിരിക്ക. രേഖ എവിടെ? അവള് അടുത്ത വീട്ടിലെ മീൻകുട്ടിക്ക് ട്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പോയിരിക്ക. വിളിക്കണോ? വേണ്ട, കുറച്ചു കഴിഞ്ഞ വരില്ലേ. സരിത, നിൽക്കാണോ? ഇരിക്കൂ. സാരമില്ല, സരിതയെ പറ്റിയെല്ലാം രേഖയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? ചേട്ടൻ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വെറുതെ വീട്ടിലിരുന്ന മുഷു തോന്നില്ലേ? അല്ലാതെ എന്ത് ചെയ്യാനാ? എന്റെ അനുഭവം കൊണ്ട് ചോദിച്ചതാ. ബാലട്ടൻ വീണ വായിക്കുമല്ലേ? കൊറേശ്. പാട്ട് പാടുവോ? ചെറുതായിട്ടൊന്ന് മൂളും. അത് കള്ളം. ബാലട്ടൻ നന്നായി പാടുന്ന രേഖ പറഞ്ഞല്ലോ.